ബിടെക് മുടങ്ങിയവർക്കും ഡ്രോപ്പൌട്ട് ആയവർക്കും ഇനി ക്രെഡിറ്റ് ട്രാൻസ്ഫർ വഴി യൂണിവേഴ്സിറ്റി മാറി എഴുതിയെടുക്കാം. മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് കോഴിക്കോട്. നൂതന സാങ്കേതിക വിദ്യയുടെ സഹായത്താൽ അന്താരാഷ്ട്ര നിലവാരമുള്ള ടാറ്റ ഗാൽവാനോ മെറ്റീരിയൽ ഉപയോഗിച്ച് നിർമ്മിച്ച സിംപ്ലെക്സ് വിൻഡോസ് ആൻഡ് ഡോർസ്. വിക്രമിലെ പത്തല പത്തലെ എന്ന ഗാനത്തിന് കിടിലൻ ചുവടുകളുമായി ജോജുവും മകളും കമൽഹാസൻ തകർത്ത് ഡാൻസ് കളിച്ച ഗാനം ഇന്നും സമൂഹ മാധ്യമത്തിലെ നമ്പർ വൺ ട്രെൻഡിംഗ് സോങ് ആയി തുടരുകയാണ്. അതിൽ കമൽഹാസന്റെ മാസ്റ്റർ പീസ് സ്റ്റെപ്പായിട്ടാണ് ജോജു മകൾക്കൊപ്പം ഡാൻസ് കളിക്കാനെത്തിയത്. ആദ്യമേ തന്നെ പത്തല പത്തല എന്ന ഗാനം പ്ലേ ചെയ്യുമ്പോൾ അതിനൊപ്പം വളരെ മനോഹരമായി ജോജുവിന്റെ മകൾ നൃത്തം ചെയ്യുകയാണ്. അതിൽ കമൽഹാസന്റെ മാസ്റ്റർ പീസ് സ്റ്റെപ്പായപ്പോഴാണ് അത്രയും നേരം ഇരിക്കുകയായിരുന്ന ജോജു എഴുന്നേറ്റ് വന്ന് കിടിലൻ ചുവടുകൾ കാഴ്ചവെച്ചത്. പിന്നീട് അച്ഛനും മകളും ചേർന്ന് തകർത്ത് ഡാൻസ് കളിച്ചു. പത്തല പത്തല എന്ന ഗാനത്തിലെ മാസ്റ്റർ പീസ് സ്റ്റെപ്പ് കളിക്കുന്ന ജോജു തന്നെയാണ് ഈ വീഡിയോയിലെ മെയിൻ താരം. എന്നാലും ജോജോയുടെയും മകളുടെയും ഈ ഒരു ഡാൻസ് വീഡിയോ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ തരംഗമാണ്. ജീവിതത്തിൽ വീട്ടുകാർക്ക് കൊടുക്കാൻ ഒന്നേ ഉള്ളൂ, സമയം. അത് നന്നായി തന്നെ ആസ്വദിക്കൂ എന്ന രീതിയിലുള്ള കമന്റുകളാണ് ജോജോവിന്റെ ഈ ഡാൻസ് വീഡിയോയ്ക്ക് താഴെ വന്നിരിക്കുന്നത്. എന്നാലും ജോജോവിന്റെയും മകളുടെയും ഇനിയും ഒരുപാട് ഡാൻസ് പെർഫോമൻസുകൾക്കായി നമുക്ക് കാത്തിരിക്കാം. അലമുറയിട്ടൊരു നിലവിളിയാണ് മറ്റേ സൈഡിൽ ഞാൻ കേൾക്കുന്നത്. നീ പോവുകയാണോ? അവൻ്റെ സ്വപ്നങ്ങളെല്ലാം ബാക്കി വെച്ചിട്ടല്ലേ അവൻ പോയത്. അവസാന നാളുകളിലൊക്കെ ഒരു എക്സ്ട്രീം ലെവലായിരുന്നു പ്രണയത്തിൻ്റെ, ഒരു ഭയങ്കര എക്സ്ട്രീം ലെവലായിരുന്നു. ചില സമയങ്ങളിൽ ഒരു അച്ഛൻ്റെ സ്നേഹം സച്ചി എനിക്ക് തരാറുണ്ട്. ചില സമയത്ത് നല്ല ഒരു കൊച്ചുകുട്ടി എനിക്കെൻ്റെ മകനെ പോലെ ഫീൽ ചെയ്യും. ചില കാര്യങ്ങളിൽ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ഈ പ്രണയം എന്നാണ് പറയാറുള്ളത്. ചില സമയങ്ങളിൽ സൗന്ദര്യ പിണക്കം ഉള്ള സമയങ്ങളിലും ഇതുപോലെയാണ്. സൗന്ദര്യ പിണങ്ങി ഫോൺ എടുക്കാതൊക്കെ ഇരിക്കുകയാണെങ്കിൽ അവിടെ നിന്നൊരു പാട്ട് വരും, വോയിസ് മെസ്സേജായിട്ട്. ഇവിടെ നിന്ന് തിരിച്ച് വേറൊരു പാട്ട് അങ്ങോട്ട്. രണ്ടുപേർക്കും ചിരി വരും. അവിടെ തീർന്നു സൗന്ദര്യ പിണക്കം, അവിടെ തീർന്നു ഓരോ പ്രണയവും. കാത്തിരിപ്പിന്റെ പ്രണയമാണ് ഇതും, ഒരു കാത്തിരിപ്പിന്റെ പ്രണയം തന്നെയാണ് അനാർക്കലി. ശരിക്കും അനാർക്കലി സച്ചി രാജീവും കൂടി ലക്ഷദ്വീപ് പോകുമ്പോൾ ആ ഇവാക്വേഷൻ, ആ ഒരു ക്ലൈമാക്സിൽ നിന്നാണ് ഈ സിനിമ ഉണ്ടാവുന്നത്. എന്നെയും സച്ചിയും സംബന്ധിച്ചിടത്തോളം മരണം വരെ ഈ തീവ്രതയ്ക്ക് ഒരു കുറവുമില്ലായിരുന്നു. എനിക്ക് തോന്നുന്നത് നമ്മളുടെ പേഴ്സണാലിറ്റി എന്നാണെന്ന് തോന്നുന്നു. ഒരു പ്രതിഭ തെളിയിച്ച ഒരു എഴുത്തുകാരനും ഡയറക്ടറിനും വേണ്ടിയാണ് ഞാൻ ഈ പടം എഴുതാൻ പോകുന്നത് എന്ന് പറഞ്ഞിട്ടാണ് ആ അയ്യപ്പനും കോശിയും എഴുതി തുടങ്ങുന്നത്. തള്ളേ ഒന്ന് കണ്ടിട്ട് വരാം എന്നുള്ള ഒരു അറ്റാച്ച്മെന്റ്, ഒരു പക്ഷേ ആ മൂകാംബിക ദേവി, അത് ശരിക്കും അത് പറയാറുണ്ട്. എന്റെ തള്ള, എന്റെ അമ്മച്ചി, അങ്ങനെയൊക്കെ പറയാറുണ്ട്. മൂകാംബിക ദേവി ചിലപ്പം പറയും, നീ എന്റെ അജിയാണെന്ന് പറയും. സിസ്റ്റിനെ പറയാറുണ്ട് ചില സമയങ്ങളിൽ, പറയും നീ എന്റെ അമ്മയാണെന്ന് പറയും. അപ്പം നമ്മളുടെ ഒരു 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 റിലേഷൻ എന്ന് പറയുന്നത് അത് ഒരു ഒറ്റ ഫ്രെയിമിൽ നിങ്ങൾക്ക് ആർക്കും ഒതുക്കാൻ പറ്റില്ല. ഈഗോയിൽ സച്ചി സൂപ്പർലേറ്റീവ് ഡിഗ്രിയാണ്. ഈഗോയുടെ കാര്യത്തിൽ അവസാനത്തെ രണ്ട് സിനിമകളും ഈഗോ ബേസ് ചെയ്തായിരുന്നു. ആ രണ്ട് സിനിമയിലെ ഈഗോ സച്ചിയുടെ തന്നെ ഈഗോയാണ്. സച്ചി മാനേജ്മെന്റ് ചെയ്യണമെങ്കിൽ സ്നേഹം കൊണ്ട് മാത്രമേ മാനേജ്. ബിടെക് മുടങ്ങിയവർക്കും ഡ്രോപ്പൌട്ട് ആയവർക്കും ഇനി ക്രെഡിറ്റ് ട്രാൻസ്ഫർ വഴി യൂണിവേഴ്സിറ്റി മാറി എഴുതിയെടുക്കാം. മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് കോഴിക്കോട്. നൂതന സാങ്കേതിക വിദ്യയുടെ സഹായത്താൽ അന്താരാഷ്ട്ര നിലവാരമുള്ള ടാറ്റ ഗാൽവാനോ മെറ്റീരിയൽ ഉപയോഗിച്ച് നിർമ്മിച്ച സിംപ്ലെക്സ് വിൻഡോസ് ആൻഡ് ഡോർസ്.